നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ള എന്നത് ഇപ്പോൾ എണ്ണത്തിൽ കുറവാണെങ്കിലും ശക്തരാണെന്ന് ഓരോ ദിവസവും തെളിയിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഇസ്രായേലിന്റെ ശക്തി എന്താണെന്ന് ഇപ്പോൾ അവശേഷിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ചിതറിപ്പോയിട്ടുള്ള ഹിസ്ബുള്ളകൾക്ക് നന്നായി അറിയാം. സത്യത്തിൽ ഇപ്പോൾ ഹിസ്ബുള്ളകൾ രണ്ടായി പിളർന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഒന്ന്, വെടിനിർത്തൽ എത്രയും പെട്ടെന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഹിസ്ബുള്ളകളും മറ്റൊന്ന് ഇറാൻ പറയുന്നത് പോലെ തുള്ളുന്ന ഹിസ്ബുള്ളകളും. ഹിസ്ബുള്ളകളെ പ്രധാനമായും ഇസ്രായേലിന്റെ പരിധിക്ക് കൊണ്ടുവരാതെ അല്ലെങ്കിൽ ഈ ഗസയിലും അതുപോലെ തന്നെ ഈ യുദ്ധമൊന്ന് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഒരുപക്ഷെ തിരിയുന്നത് ഇറാനിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ സാവകാശപ്പെടുകയാണ്, അല്ലെങ്കിൽ ഇറാൻ പറയുകയാണ് ഹിസ്ബുള്ളകളോട് പറയാൻ, ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായി പ്രോത്സാഹനം നൽകിക്കൊണ്ട് ചാകാൻ വിടുകയാണ് ഹിസ്ബുള്ളകളെ. അത് മനസ്സിലാക്കിയാണ് ഒരു വിഭാഗം ഹിസ്ബുള്ളകൾ ഇപ്പോൾ ഇസ്രായേൽ നേർക്ക് അല്ലെങ്കിൽ വെടിനിർത്തൽ എന്ന കരാറിലേക്ക് എത്തുന്നത്. പക്ഷേ ഇറാനെ തന്നെയാണ് ഇനി ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഒടുവിൽ വെടിനിർത്തൽ വരികയാണ്. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിന് അംഗീകാരം. ഇതിന് തന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ മന്ത്രിസഭ അനുമതി നൽകിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെ വധിച്ചതിലൂടെയും അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർത്തിലൂടെയും ലക്ഷ്യം പൂർത്തീകരിച്ചതായി വിശദീകരിക്കുകയും ചെയ്തു. അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥയിൽ കൊണ്ടുവരുന്ന വെടിനിർത്തൽ കരാറിനാണ് അനുമതി നൽകിയത്. കരാറിന് ഹിസ്ബുള്ളയുടെ പിന്തുണയുണ്ട് എന്ന് ലബനീസ് അധികൃതർ പറയുന്നു. ഹിസ്ബുള്ള ലിറ്റനി നദിയുടെ കരയിൽ നിന്ന് പിന്മാറണമെന്ന അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത്. ഇസ്രായേൽ സൈന്യവും ലബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ നിർദ്ദേശം നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകരിച്ചതോടുകൂടിയാണ് യുദ്ധം അവസാനിക്കുന്നത്. നേരത്തെ തന്നെ ഹിസ്ബുള്ള വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇക്കാര്യം അറിയിക്കാനായി ലോകത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ലബനൻ ഇസ്രായേൽ വെടിനിർത്തൽ വിവരം പങ്കുവച്ച ബൈഡൻ നല്ല വാർത്തയാണെന്നും ആശ്വാസകരമായ തീരുമാനമാണിതെന്നും വ്യക്തമാക്കി. ഗസയിൽ ഹമാസിനെതിരായ യുദ്ധത്തെ കരാർ ബാധിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. ഹിസ്ബുള്ളയടക്കം ധാരണ ലംഘിച്ചാൽ ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാൻ എല്ലാ അവകാശങ്ങളുമുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. അതേസമയം ഹിസ്ബുള്ള ധാരണ ലംഘിച്ചാൽ ഇസ്രായേൽ കനത്ത തിരിച്ചടിക്ക് മുതിരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ള ലംഘിച്ചാൽ പ്രതികരിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞതിന് പിന്നാലെ തന്നെ ലബനൻ കത്തിക്കുകയാണ് ചെയ്തത്. അന്തിമ അംഗീകാരത്തിനായി കരാർ മന്ത്രിസഭയുടെ പരിഗണനയിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങൾക്കെതിരെ യുദ്ധം തുടങ്ങിയത് ഹിസ്ബുള്ളയാണ്. യുദ്ധ ലക്ഷ്യങ്ങളിൽ പലതും കൈവരിച്ചിട്ടുണ്ട്. അവരുമായുള്ള സംഘർഷത്തിനിടെ വടക്കൻ ഇസ്രായേലിന് കുടിയേറപ്പെട്ട ഇസ്രായേൽ ജനതയെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തിക്കും.